മലയാളിയുടെ ദൃശ്യവിസ്മയങ്ങളിൽ കൈരളിയുടെ കയ്യൊപ്പ് പതിഞ്ഞിട്ട് ഇന്ന് 17 വർഷം. 2005 ചിങ്ങം 1-നാണ് കൈരളിയുടെ വാർത്താഘടികാരം പീപ്പിൾ ചലിച്ചു തുടങ്ങിയത്. അഴിമതിക്കും അനീതിക്കുമെതിരായ പീപ്പിളിന്റെ പോരാട്ടം തുടരുകയാണ്. മലയാളത്തിന്റെ ദൃശ്യചാരുത ജാലകം തുറന്നിട്ട് 17 വർഷം. 2000-ത്തിലെ ഒരു കേരളപ്പിറവിയോടെയാണ് മലയാളത്തിന് വേറിട്ടൊരു ദൃശ്യവിരുന്നൊരുക്കി മലയാളം കമ്മ്യൂണിക്കേഷനും അതിന്റെ കാഴ്ചയ്ക്കായി കൈരളിയും പിറന്നത്. എളിയ മാധ്യമ ശൃംഖലയായി തുടങ്ങിയ കൈരളി 17 വർഷം കൊണ്ട് വിശാലമായ മാധ്യമ ശൃംഖലയായി മാറിക്കഴിഞ്ഞു. പൊതുജനം ഉടമയായൊരു ചാനൽ സങ്കല്പമാണ് കൈരളിയിലൂടെ സാധ്യമായത്. മലയാളത്തിന്റെ ചരിത്രവും പാരമ്പര്യവും സംസ്കാരവും സർഗാത്മകമായി സമ്മേളിച്ച ദൃശ്യാനുഭവമാണ് കൈരളി മലയാളികൾക്ക് സമ്മാനിച്ചത്. സംഭവങ്ങൾക്ക് അതേ ആവൃത്തിയിൽ അവിടെ അപ്പപ്പോൾ തന്നെ ദൃശ്യഭാഷ്യമുണ്ടായി. പീപ്പിൾ മലയാളികളുടെ വാർത്താഘടികാരമായത് അങ്ങനെയാണ്. സോളാർ അഴിമതി മുതൽ ജിഷാവധ കേസ് വരെ വെളിച്ചത്തെത്തിച്ചത് പീപ്പിളാണ്. യൗവനത്തിന്റെ സൗന്ദര്യവും സർഗാനുഭൂതിയും നമ്മുടെ കാഴ്ചയെ ചെറുപ്പമാക്കി നിർത്തുന്ന വി പൂർണ്ണമായും പ്രവാസികൾക്ക് മാത്രമായി കൈരളിയുടെ ഗൾഫ് ചാനൽ. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൈരളിയുടെ 5-ാം വാതിലായി കൈരളി ന്യൂസ് ഓൺലൈൻ. എല്ലാം കൊണ്ടും എവിടെയും എപ്പോഴും നമ്മെ മലയാളിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചാനൽ. പേരിലും പെരുമയിലും കൈരളി മാത്രം. ന്യൂസ് ഡെസ്ക്.